ഇപ്പോൾ കിട്ടുന്ന ഒരു വാർത്തയിലേക്ക്. കൊട്ടാരക്കരയിൽ വാഹനാപകടത്തിൽ 5 പേർ മരിച്ചു. KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ചാണ് അപകടം. വടശ്ശേരിക്കര സ്വദേശികളാണ് മരിച്ചത്. RP വിനോദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിനോദ്, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? എത്രത്തോളം വലിയ അപകടമാണ് നടന്നിട്ടുള്ളത്, എന്താണ് നമുക്ക് അറിയാൻ കഴിയുന്നത്? കൊട്ടാരക്കരയിൽ വാഹനാപകടത്തിൽ 5 പേർ മരിച്ചു. KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ചാണ് അപകടം. RP വിനോദ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. വിനോദ്, എന്താണ് അപകടം സംബന്ധിച്ച ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരം? എത്രത്തോളം ആൾക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്? എത്രത്തോളം വലിയ അപകടമാണ്? അൻഷാദ്, 15 മിനിറ്റ് മുമ്പാണ് അപകടം നടന്നത്. കൊട്ടാരക്കര ആയൂർ റൂട്ടിലാണ് ഈ അപകടം നടന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരു തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന, കൊട്ടാരക്കരയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സും തിരുവനന്തപുരത്തു നിന്ന് വടശ്ശേരിക്കരയിലേക്ക് പോവുകയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. വടശ്ശേരിക്കര സ്വദേശികളാണ്, റാന്നി വടശ്ശേരിക്കര സ്വദേശികളാണ് മരിച്ച 5 പേരും എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ കാറിന് പൂർണ്ണമായി ഇടിച്ച് തകർന്ന ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഏതായാലും ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത് വെച്ച് 4 പേർ മരിച്ചു, ഒരാൾ ആശുപത്രിയിൽ വെച്ച് മരിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതിലൊരു കുട്ടിയും ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ബസ്സിൽ ഉള്ള ആർക്കും വലിയ പരിക്കില്ല, പക്ഷേ ഈ കാറിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്കാണ് ഇടിയുടെ ആഘാതത്തിൽ അവർ മരണപ്പെട്ടത്. വലിയ രീതിയിലുള്ള ഈ രക്ഷാപ്രവർത്തനം ആ സമയം നടന്നു. ഈ കാറിനകത്ത് വെട്ടിപ്പൊളിച്ചാണ് ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ എടുത്തത്. ഈ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ അവർ മരിച്ചിരുന്നു. ഏതായാലും ഈ പരിക്കേറ്റവരും 2 പേർ കൂടി ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സ്ഥിരീകരണമില്ല, പക്ഷേ 2 പേർക്ക് ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് വിവരം ലഭിക്കുന്നു. ഏതായാലും പോലീസും മറ്റും അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് ഇവിടെ ഈ സ്ഥലത്ത് നിന്ന് ഈ ആൾക്കാരെ മാറ്റി ഇനി ആരെങ്കിലും ഈ വാഹനത്തിനടിയിൽ വല്ലതും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നുള്ള അന്വേഷണം നടത്തുകയാണ്. ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഏതായാലും 2 മണിയോടുകൂടിയാണ് ഈ അപകടം നടന്നതെന്നാണ് പോലീസ് പറയുന്നത്. വലിയ രീതിയിലുള്ള ഇടിയാണ് നടന്നത്. ഈ വാഹനം, അതായത് കാറ്, വളരെ വേഗം വരികയായിരുന്നു. വളരെ വേഗം വന്ന് ഈ ബസ്സിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ദൃക്സാക്ഷികളായിട്ടുള്ള ചിലർ ഇപ്പോൾ പ്രാഥമികമായി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. കാറ് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. കാറിൽ വലിയ രീതിയിലുള്ള ഇടിയുടെ ആഘാതത്തിൽ കാറ് വലിയ രീതിയിലുള്ള കാറിന്റെ മുൻഭാഗം വലിയ രീതിയിൽ തകർന്ന ഒരു അവസ്ഥയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഏതായാലും 5 പേര് മരിച്ചു. അവരുടെ പേരും മറ്റു വിശദാംശങ്ങളും പോലീസും ശേഖരിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. പ്രാഥമികമായി ഇവർ റാന്നി വടശ്ശേരിക്കര സ്വദേശികളാണെന്നാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ച വിവരം. ഐഡന്റി കാർഡുകളും മറ്റും നോക്കിയാണ് പോലീസ് ഈ വിവരം സംഘടിപ്പിച്ചത്. ഇനി പരിക്കേറ്റ ആൾക്കാരുടെ അവസ്ഥയാണ് ഇപ്പോൾ നോക്കേണ്ടത്. അവരെ ഇപ്പോൾ ആശുപത്രി തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യവും ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നു. പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം, റാന്നി സ്വദേശികളായ 5 പേരാണ് കൊട്ടാരക്കര ആയൂർ റൂട്ടിൽ ഉണ്ടായ വാഹനാപകടത്തിൽ ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. അൻഷാദ്. വിനോദ്, ഈ അപകടം നടന്നിരിക്കുന്ന സ്ഥലം വളവുള്ള പ്രദേശമാണോ, അതോ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് വളരെ നേർരേഖയിലുള്ള ഒരു റോഡിൽ ബസ് നേർരേഖയിൽ തന്നെ കിടക്കുന്നുണ്ട്, അതിൻ്റെ മുന്നിലാണ് ഈ വാഹനം, കാറ് വന്നിടിച്ചിരിക്കുന്നത്? അപ്പോൾ അമിത വേഗതയിൽ ഓവർടേക്ക് ചെയ്തതാണ് അപകട കാരണം എന്നുള്ളതാണോ നമുക്ക് ലഭിക്കുന്ന വിവരം? കാറ് ഏത് കാറാണ്, എന്താണ് അത് സംബന്ധിച്ച് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം? അമിത വേഗതയുടെ കാര്യം പോലീസ് അന്വേഷിച്ച് വരുന്നുള്ളൂ. കാരണം ദൃക്സാക്ഷികളുടെ മറ്റും വിവരം ശേഖരിക്കണം, അതുപോലെ തന്നെ ബസ്സിലുണ്ടായിരുന്ന ആൾക്കാരുടെ വിവരങ്ങൾ ശേഖരിക്കേണ്ടി വരും. അക്കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പോലീസ് ഇനി 2ാം ഘട്ടമായി മാത്രമേ നോക്കുകയുള്ളൂ. ഇപ്പോൾ പ്രധാനമായും രക്ഷാപ്രവർത്തനത്തിലാണ് ഇപ്പോൾ ഊന്നൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. കാറിനകത്തുണ്ടായിരുന്ന എല്ലാവരെയും രക്ഷപ്പെടുത്തി, അല്ലെങ്കിൽ ഇനി ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ എന്തായാലും പോലീസും ഫയർഫോഴ്സും അന്വേഷിക്കുന്നത്. അമിത വേഗത ഈ മറ്റും സംബന്ധിച്ച് ഇനി അന്വേഷണം നടക്കാനേ ഉള്ളൂ. മറ്റേ ദൃക്സാക്ഷികളുടെ മറ്റും വിവരം രേഖപ്പെടുത്തണം. ഇതൊരു വളവ് ഉള്ള സ്ഥലമാണ്. നേരത്തെ അൻഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളവുള്ള ഒരു പ്രദേശമാണ് ഈ അപകടം നടന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ കാറ് ഓവർടേക്ക് ചെയ്ത് വന്നതാണോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും 5 പേർ മരിച്ചു. 2 പേർ ഈ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. 2 പേർ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമാണ് 3 പേർ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമാണ് മരിച്ചത്. ഇതിലൊരു കുട്ടിയും ഉണ്ടെന്നാണ് നമുക്ക് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ബസ്സിലെ യാത്രക്കാരെ എല്ലാം അവിടെ നിന്ന് പൂർണ്ണമായി മാറ്റിയിട്ടുണ്ട്. നമുക്കത് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഏതായാലും വലിയൊരു അപകടം തന്നെയാണ് അല്പസമയം മുമ്പ് കൊട്ടാരക്കര ആയൂർ റൂട്ടിൽ നടന്നിരിക്കുന്നത്. അൻഷാദ്. കൊട്ടാരക്കര ആയൂർ റോഡിൽ വാഹനാപകടത്തിൽ 5 പേർ മരിച്ചു. KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ചാണ് അപകടം എന്നാണ് വിനോദ് വിവരം നൽകുന്നത്. വടശ്ശേരിക്കര സ്വദേശികളാണ് മരിച്ചതെന്നാണ് പ്രാഥമികമായി
പോലീസ് നൽകുന്ന വിവരം. എന്തായാലും വലിയ ആഘാതമാണ്, ഇടിയുടെ വലിയൊരു ആഘാതമാണ് കാറിനുണ്ടായിരിക്കുന്നത്. കാർ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്.